നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സിനഡ് നിർദ്ദേശിച്ച പ്രകാരം പോപ്പ് ഫ്രാൻസിസ് സിറിൽ വാസിൽ ബിഷപ്പിനെ പോപ്പിൻ്റെ പ്രതിനിധിയായിട്ട് നിയമിച്ചിരിക്കുന്നു. പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ എസ് ജെ. ഈശോസഭാ വൈദികനായ അദ്ദേഹം ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ഒരു ആർച്ച് ബിഷപ്പാണ്. 58 വയസ്സുള്ള സിറിൽ വാസിൽ എസ് ജെ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് ഉൾപ്പെടുന്ന ഈശോസഭ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. പോപ്പ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാനാണ്, അത് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണെന്ന് പറയും. അപ്പോഴും വീണ്ടും നമ്മുടെ ആശങ്ക ഉയരുകയാണ്. ഇവിടെ മനത്തോടത്ത് പിതാവ് വന്നു എറണാകുളം അതിരൂപതയെ ഭരിക്കാൻ വേണ്ടി. ചേർത്തലക്കാരനായ മനത്തോടത്ത് പിതാവ് അദ്ദേഹം വിമതരുടെ കെണികളിൽപ്പെട്ട് അവസാനം വിമതരുടെ ആളായി ഇവിടെ നിന്നും പോകേണ്ടി വന്നു. പിന്നീട് വന്ന കരിയിൽ പിതാവും അതേ അവസ്ഥ തന്നെ ഉണ്ടായി. അദ്ദേഹത്തിനും സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തെ വിമതന്മാർ ബലിയാടാക്കി. ഇപ്പോൾ ഇതാ വത്തിക്കാനിൽ നിന്ന് പോപ്പ് നിയമിച്ച, സിനഡിന്റെ നിർദ്ദേശപ്രകാരം നിയമിച്ച പേപ്പർ ഡെലിഗേറ്റ് സിറിൽ വാസിൽ എസ് ജെ വരുന്നു. ഒരാശങ്ക ന്യായമായിട്ടും ഉയരുന്നത് ഈ സിറിൽ വാസിൽ എസ് ജെ അദ്ദേഹം ഈശോസഭാ സന്യാസ വൈദികനായതുകൊണ്ട്, ഈശോസഭക്കാരായ വൈദികരൊക്കെ മറ്റ് സന്യാസ സമൂഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് ഈ വിപ്ലവം തലക്കി പിടിച്ച ആളുകളാണ്. അതായത് വിമോചന ദൈവശാസ്ത്രം മറ്റ് ആശയങ്ങളൊക്കെ തലക്കി പിടിച്ച്, അതായത് ഒരു ഈശോസഭാ വൈദികനായാൽ പിന്നെ അവരവരുടേതായ വഴിക്ക് സ്വതന്ത്രമായി ജീവിക്കുന്ന പ്രത്യേക ഒരു സ്റ്റൈലാണ് ഈശോസഭയിൽ. അതുകൊണ്ടാണ് നമ്മുടെ പോപ്പിൻ്റെ ജന്മനാടായ തെക്കേ അമേരിക്കയിൽ ഈശോസഭാ വൈദികർ ഗറില്ല സമര മുറ നടത്തിയവർ മാർക്സിയൻ ആദർശങ്ങൾ ഒക്കെ തലയിലേന്തി വിമോചന ദൈവശാസ്ത്രം ഏറ്റെടുത്തവരൊക്കെ ഈ ഈശോസഭക്കാരാണ്. ഈ സിറിൽ വാസിൽ എന്ന് പറയുന്ന ഈശോസഭാ വൈദികനും ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പും ഒക്കെയായി ഇദ്ദേഹം അങ്ങനെ ആകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു 10 വർഷക്കാലത്തോളം അദ്ദേഹം പൗരസ്ത്യ തിരുസംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നയാളാണ്. അങ്ങനെയുള്ള അദ്ദേഹം പൗരസ്ത്യ പാരമ്പര്യത്തിൽ നിന്നും വ്യതിചരിച്ചുകൊണ്ട് എറണാകുളത്തെ വിമതരെ ലത്തീൻ കുർബാനക്രമത്തിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമ്മുടെ പേപ്പർ ഡെലിഗേറ്റ് അങ്ങ് 4-ാം തീയതി ഓഗസ്റ്റ് 4-ാം തീയതി വരും. പക്ഷെ മറ്റൊരാശങ്കയുള്ളത് പേപ്പർ ഡെലിഗേറ്റ് വന്ന് ഇപ്പോൾ വിമത ഗുണ്ടകൾ കീഴടക്കി വച്ചിരിക്കുന്ന ആ എറണാകുളം അങ്കമാലിയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന അരമനയിൽ വന്ന് അദ്ദേഹം താമസിക്കുമോ? അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, അദ്ദേഹം വിമതരുടെ കെണിയിൽപ്പെടാനാണ് സാധ്യത. പേപ്പർ ഡെലിഗേറ്റ് ഒരു കാരണവശാലും എറണാകുളം ബ്രോഡ്വേയിലുള്ള അരമനയിൽ താമസിക്കാൻ ഇടവരരുത്. അദ്ദേഹത്തിന് കാക്കനാട് മൗണ്ട് സെയിൻറ് തോമസിൽ തന്നെ വാസസ്ഥാനം ഒരുക്കണം. അതല്ലെങ്കിൽ അങ്ങ് മനത്തോടത്ത് ബിഷപ്പിനും കരിയിൽ ബിഷപ്പിനും സംഭവിച്ചതുപോലെ അദ്ദേഹവും വിമതരുടെ കെണിയിൽപ്പെട്ട് വീണ്ടും സീറോ മലബാർ സഭ നാണങ്കിടും. ഇന്ന് ഒരു ദൃശ്യം മീഡിയയിൽ കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അങ്ങ് തണ്ണീർ മുഖത്ത് ഒരു വൈദികൻ മരിച്ചു. ഒരു വൈദികൻ മരിച്ച സാഹചര്യത്തിൽ ആലഞ്ചേരി പിതാവും താഴത്ത് പിതാവും അവിടെ എത്തുന്നു. തണ്ണീർ മുഖം പള്ളിയുടെ മുമ്പിൽ അദ്ദേഹത്തെ ഈ വിമത വിഭാഗക്കാർ കൂവി വിളിച്ച് തടഞ്ഞു വെച്ച് പോലീസിന്റെ വലിയ അകമ്പടിയോടുകൂടി ഇവർ രണ്ടുപേരും കാറിൽ കയറി പോകുന്ന രംഗം. എത്രയോ ദയനീയമാണ് ആ കാഴ്ച. സർവ്വാധികാരങ്ങളും ഉണ്ടായിട്ടും ഈ ആൻഡ്രോസ് താഴത്ത് പിതാവും ആലഞ്ചേരി പിതാവും ഒക്കെ ഇവരുടെ അച്ചടക്ക രാഹിത്യത്തെ ഇങ്ങനെ വെച്ചു പൊറിപ്പിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ണൂരിലെ തെരുവീതിയിൽ വെച്ച് കല്ലെറിയപ്പെട്ട് തല തകർന്നപ്പോഴും അദ്ദേഹം അതൊക്കെ ക്ഷമിച്ചില്ലേ? അതുപോലെയുള്ള ക്ഷമയുടെ പാഠമായിരിക്കാം ആലഞ്ചേരി പിതാവും താഴത്തു പിതാവും കാണിക്കുന്നത്. അപ്പോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ താഴത്തു പിതാവും ആ സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവും ഇങ്ങനെ എല്ലാം ക്ഷമയുടെ പാഠങ്ങൾ നമ്മെ കാണിച്ചു തരുമ്പോൾ ഇനി ഈ പേപ്പർ ഡെലിഗേറ്റ് വന്ന് അദ്ദേഹവും വിമതരുടെ കൂടെ ചേർന്ന് ഈ അതിരൂപതയെ നശിപ്പിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പേപ്പർ ഡെലിഗേറ്റിനെ സ്വാഗതം ചെയ്യുന്നു ഹാർദവുമായിട്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും എറണാകുളം അരമനയിൽ താമസിക്കരുത്. അത് അദ്ദേഹത്തിൻ്റെ ജീവന് പോലും കനത്ത ഭീഷണിയായിരിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.